Welcome to Royal Cookery. Before the video, please subscribe my channel and press the bell button. നമുക്ക് ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ എങ്ങനെ പരിപ്പുവട ഉണ്ടാക്കാമെന്ന് നോക്കാം. കണ്ടില്ലേ, നല്ല ക്രിസ്പിയായ പരിപ്പുവട. പരിപ്പുവടയ്ക്ക് വേണ്ടി ഞാനിവിടെ 2 കപ്പ് തുവരപ്പരിപ്പും 1/2 കപ്പ് കടലപ്പരിപ്പും 1/2 മണിക്കൂർ കുതിർത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത്. 1/2 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളമെല്ലാം കളഞ്ഞ് വാരി വെച്ചിരിക്കുന്ന പരിപ്പാണിത്. തുവരപ്പരിപ്പ് 2 തരമുണ്ട്. ഒന്ന് നമ്മൾ സാമ്പാറിനെടുക്കുന്ന പരിപ്പ്, ചെറിയ പരിപ്പ്. ഇത് നമ്മൾ പരിപ്പ് ഉടക്കിയെടുക്കുന്ന പരിപ്പ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. സാമ്പാർ പരിപ്പല്ല നമ്മൾ പരിപ്പ് ഉടക്കിയെടുക്കുന്ന തുവരപ്പരിപ്പ്. ഈ പരിപ്പ് വേണം നമ്മൾ എടുക്കാം. ഇനി ഞാൻ ഇത്രയും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇത്ര ഇഞ്ചി. പരിപ്പുവടയ്ക്ക് ഇഞ്ചി ഇത്രയും അധികം വേണമെങ്കിലേ പരിപ്പുവടയുടെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. കറിവേപ്പില. അപ്പോൾ ഇനി ഇത്രയും സാധനങ്ങൾ നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം ചതച്ചെടുക്കണം, പരിപ്പും ചതച്ചെടുക്കണം. ഈ അരയ്ക്കുന്ന കല്ലുള്ളവർ ആ കല്ലിൽ ചതച്ചെടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ മിക്സിയിലാണ് ഇപ്പോൾ ചതച്ചെടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഇഞ്ചി, ഉള്ളിയും ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്. പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ഒന്ന് കറക്കി എടുക്കാം, ചതക്കുകയോ ചെയ്യാവോ അരയരുത്. ഇഞ്ചി, പച്ചമുളക്, ഉള്ളിയെല്ലാം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ചതച്ചെടുക്കാം. പരിപ്പങ്ങ് അരയരുത്, ഒന്ന് പൊടിച്ചെടുക്കുകയാകാവും. ഈ പരുവത്തിൽ കണ്ടില്ലേ, ഈ പരുവത്തിലൊന്ന് പൊടിച്ചെടുക്കുക. ഞാൻ ലാസ്റ്റിൽ ചതയ്ക്കുന്ന ആ പരിപ്പിനൊപ്പം ഒരല്പം കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ചേർത്ത് ചതച്ചെടുക്കും. ഞാൻ എല്ലാ പരിപ്പും ചതച്ചെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പരിപ്പ് ഞാൻ ചതയ്ക്കാതെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഇടുകയാണ്. ഇടയ്ക്കൊരു കടലപ്പരിപ്പ് കടിക്കണമല്ലോ, അതിനു വേണ്ടി അതും കൂടി ഇട്ടിതൊന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ ഇത്രയും സാധനങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് ഞാനിതിവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. നമ്മൾ പരിപ്പുവട ഉണ്ടാക്കാൻ സമയമാകുമ്പോഴേക്ക് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ഉണക്കമുളക്, വറ്റൽ മുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. പരിപ്പുവട ചുടാൻ വേണ്ടി ഞാൻ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് പരിപ്പുവട ചുട്ടു തുടങ്ങാം. ഇനി എങ്ങനെയാണ് പരത്തുന്നതെന്ന് നോക്കാം. അല്പം ഈ കൂട്ട് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് ഉരുള ഉരുട്ടുക. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിലേക്ക് വെച്ച് ഒന്ന് അമർത്തുക. പരിപ്പുവടയുടെ ആകൃതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനി ഇത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇതിട്ട് കൊടുക്കാവൂ. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്ത് പോരാൻ. ഒരു പുറം മൂത്ത് കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പരിപ്പുവട ആയിട്ടുണ്ട്, നമുക്ക് ഇതിനെ ഇതിനകത്ത് നിന്ന് കോരി മാറ്റിയേക്കാം.
ഇതേപോലെ നമുക്ക് ബാക്കി വടയും കൂടി ചുട്ടെടുക്കാം. ഈ പരിപ്പ് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒന്നെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളമയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പരത്തി എടുക്കാൻ പറ്റില്ല. ആ ഉള്ളിയൊക്കെ ചതച്ചിടുമ്പോൾ അത് കൂടുതൽ അരിഞ്ഞു പോയാലും വെള്ളമായി പോകും. ചിലർ ഇതിനകത്തിലെ അല്പം ഒരു നുള്ളു കായപ്പൊടി ചേർക്കും. വേണമെങ്കിൽ നമുക്ക് ഒരു നുള്ളു കായപ്പൊടി ചേർക്കാവുന്നതാണ്. ഞാൻ ചേർക്കാറില്ല. ആവശ്യമെന്നുണ്ടെങ്കിൽ ഒരു നുള്ളു കായപ്പൊടി ഇടാം. ഈ പരിപ്പുവടയുടെ ടേസ്റ്റ് എന്നാൽ ഇഞ്ചിയുടെ ടേസ്റ്റ് നന്നായിട്ട് വേണം. അപ്പൊ ഇഞ്ചി നമ്മൾ അല്പം കൂടുതൽ ഇട്ട് കൊടുക്കണം. പരിപ്പുവട റെഡിയായി കഴിഞ്ഞു. നോക്കിക്കേ, നല്ല അരിഞ്ഞ പരിപ്പുവട ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.